ഈശ്വർ, എത്ര കാലം സുരേഷ് ഗോപിയുടെ ഈ മണ്ടത്തരങ്ങളെ ബി ജെ പി ഇനിയും സഹിക്കേണ്ടി വരും? എങ്ങനെയുണ്ട്, ഇതേ കണക്ക് ഒരു വായി നോക്കി മലയാളം മലയാളം എന്നുള്ള ലോക മാധ്യമ രംഗത്ത് കാണൂല. ഇത് ക്ലിഫോസ് എന്ന് കൊണ്ടുവന്നതാണ്, കുടംപുളി ഇട്ട് വറ്റിച്ച് തിന്നോ എന്ന് പറഞ്ഞാൽ നീ അത് തിന്നും, തിന്നേം ചെയ്യും, വായ കഴുകാതെ വായും കൈയും കഴുകാതെ മണപ്പിച്ച് മണപ്പിച്ച് നടക്കും മാസം തോറും. അതാണ് നീ. അദ്ദേഹത്തിന്റെ പാമ്പ് വെള്ളത്ത് കേന്ദ്രത്തിൽ തീയിട്ടു, അദ്ദേഹത്തിന് വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. കൂത്തുപറമ്പിൽ അദ്ദേഹത്തെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ വരെ ശ്രമിച്ചു. വായിൽ വിരലടാ, മീശിയെ കൈയെടുത്ത് വായിക്കാത്തോട്ട് വിരലിടറാ. ചെറുപ്പക്കാരും മാതാപിതാക്കളും ഒക്കെ വിചാരിച്ചു തുടങ്ങിയ എന്താ അവസ്ഥ നമ്മുടെ നാട്ടിലെ? നേരത്തെ വിചാരിക്കേണ്ടിരുന്നു, മറ്റേ അങ്ങേര് നിന്നെ പറ്റി അങ്ങ് ജനിപ്പിക്കണേ മുമ്പേ വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത് സഹിക്കേണ്ടി വരും, നിനക്ക് ഇത് അനുഭവിക്കേണ്ടി വരും. ഇതാണ് കഥപ്പതിച്ചൊരു മാധ്യമ പ്രവർത്തനം ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവൂ. നമ്മുടെ ചാനൽ ചർച്ചകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാർത്താ അവതാരകനെയും ഒട്ടുമേ ഇഷ്ടമില്ലാത്ത ഒരു വേട്ടാവിളിയെയും പറ്റി സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ഇഷ്ടപ്പെട്ട ഒരാളെ പേര് പറയുന്നേ ഉള്ളൂ. ഈ വേട്ടാവിളിയെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. രണ്ടുപേരും നിർഭാഗ്യവശാൽ രണ്ടുപേരും ഒരു ചാനലിലാണുള്ളത്. ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വളരെ സീനിയർ ആയിട്ടുള്ളൊരു റിപ്പോർട്ടറാണ്, മാധ്യമപ്രവർത്തനാണ്. വളരെ കൃത്യമായി പോയിന്റുകൾ പറയുകയും വളരെ മാന്യമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഉണ്ണി ബാലകൃഷ്ണനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. അടുത്ത് ഇഷ്ടപ്പെടാത്ത വാഴ ആരെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ലേറ്റസ്റ്റ് സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. ശ്രീ രാഹുൽ ഈശ്വർ, എത്ര കാലം സുരേഷ് ഗോപിയുടെ ഈ മണ്ടത്തരങ്ങളെ ബി ജെ പി ഇനിയും സഹിക്കേണ്ടി വരും? എങ്ങനെയുണ്ട്, ഇതേ കണക്ക് ഒരു വായി നോക്കി മലയാളം മലയാളം എന്നുള്ള ലോക മാധ്യമ രംഗത്ത് കാണൂല. അവന് കടി മൂത്തിരിക്കുകയാണ്, അവന് കടി. ഇവൻ എന്തിനാണ് കുഴപ്പം? ഒരു ഇലക്ഷൻ ജനങ്ങളിൽ ജയിപ്പിച്ച ഒരു ആളെ പറ്റി പറയുന്ന ഉപയോഗിക്കുന്ന വാക്കാണ് ഒരു മാധ്യമ ചീഫ് എന്ത് എഡിറ്റർ ഇൻ ചീഫ് എന്തിനാണ് വാഴ? അവൻ വന്നിരുന്ന ഒരു എം ബി എ സെലക്ട് ചെയ്ത് എം ബി എന്ന് മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ പറയുന്നതാണ്. അയാളെ മണ്ടത്തരങ്ങളെ എങ്ങനെ ബിജെ ഇവനെയൊക്കെ എടാ നീ ആ ഇന്ത്യ വിഷൻ തുടങ്ങി അതിനൊരു വഴിയാക്കി. അത് കഴിഞ്ഞ് റിപ്പോർട്ടർ എവിടെ നിന്നൊക്കെ കടമ വാങ്ങിച്ച് തുടങ്ങി, അതും ഊഞ്ചിയ അവസ്ഥയിൽ പോയപ്പോഴത്തേക്കും വേറെ കുറച്ച് ആൾക്കാർ വന്ന് വീണ്ടും തുടങ്ങി. ഇവൻ എന്തെന്നാണെങ്കിലും വച്ചിരിക്കണം എന്ന് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു ഉണ്ണി ബാലകൃഷ്ണ പോലെ വളരെ സീനിയറായിട്ട് വളരെ പക്വമായി സംസാരിക്കുന്ന മാധ്യമപ്രവർത്തകരുള്ളൊരു സ്ഥാപനമാണ്. ഇവനെ വീണ്ടും എന്തിനാണെങ്കിലും വെച്ചിരിക്കുന്നത്, കണ്ണുവിടാതിരിക്കാനാ. ഇതേ കണക്കൊരു പരസ്പര ബഹുമാനമില്ലാത്തൊരു വേട്ടാവളിയൻ, എനക്കൊന്നും ഒരു മര്യാദ എന്തരേണ്ട കാര്യമില്ല. അടുത്ത കാലത്ത് ഇവൻ അണ്ണാക്ക് വഴി കൊടുത്ത രണ്ടു പേരെ എനിക്ക് അറിയാം. അവരെ വീഡിയോ ഒന്നുകൂടെ നമുക്ക് കാണാം. ടെലിവിഷൻ മാധ്യമങ്ങളെല്ലാം തന്നെയും ഈ നമ്മൾ കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറയാൻ എനിക്ക് എന്റെ വാക്കുകൾ വരുന്നില്ല, പക്ഷെ നമ്മൾ ഈ തുമ്പി കഴുകുക എന്ന് പറയുന്നില്ലേ, ഉപയോഗിച്ച വാക്കുകൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ എഡിറ്റർ ചീഫ് എന്ന് പറഞ്ഞാൽ കോട്ടും സൂട്ടും ഇട്ട് വന്നിരുന്ന അവരുടെ ചെറ്റത്തര മാറുന്നു പറഞ്ഞു. അതിനോട് ഇന്ത്യയുടെ ടെലിവിഷൻ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും കോർപ്പറേറ്റ് മാധ്യമങ്ങളും നരേന്ദ്രമോദി സർക്കാരിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അണ്ണാക്ക കുടകുമാരൻ മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ടോ, ക്ലോസപ്പ് കണ്ടുവെച്ചാണ്. കണ്ണാക്ക അടഞ്ഞങ്ങ് മറ്റേ പേപ്പറുകൾ തട്ടണോണ്ടല്ലേ. ഇതാണ് കഥപ്പതിച്ചൊരു മാധ്യമ പ്രവർത്തനം ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവൂ. ഒരു ചാനൽ ഇത്ര പ്രമുഖമായ ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഭാഷയാണ് ചന്തി കഴുകി കൊടുക്കുന്നു. എടാ നമ്മളെപ്പോലെ ഇങ്ങനെ ക്യാമറ മൊബൈൽ ഓൺ ചെയ്ത് വീട്ടിൽ ഇരിക്കുന്നവർ ഇതിനൊക്കെ സംസാരിക്കുക. എടാ നീ ഒരു നീ നിൻ്റെ എന്തിനാണ് ഇവൻ പറയണത്? ഇവൻ ഇവൻ്റെ സ്വന്തമായ തീട്ടം, വെറും തീട്ടം. ബാക്കിയുടെ കേൾക്കുന്നു നല്ല വിധം ടീച്ചി കൊടുക്കണം, അണ്ണാക്ക് വഴി കൊടുത്തതാണ്. ഒന്നുകൂടെ കാണാം, നമുക്ക് ഇതൊക്കെ അതിൽ പറ്റൂ. ഇവനൊക്കെ നേരിട്ട് തന്നെ കൊടുക്കായിരുന്നു. അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം കോരാൻ കിണറ്റിലിറങ്ങിയാളിന്റെ ഒന്ന് പറഞ്ഞേ, ഒന്ന് തീർന്നു. അണ്ണാക്ക് വഴി അടിച്ചു കൊടുത്താണ് അന്ന് ഒരുപാട് ട്രോള് ഇറങ്ങിയ സാധനമാണ്. ഇത് വീണ്ടും നീ കാണണം, നീ മറന്നുപോയി. ഞാൻ ഇതേണക്കുള്ള തിരിച്ച് സംസാരിക്കാൻ അറിയുന്നവരെ കിട്ടാത്തതാണ് നിന്റെ കുഴപ്പം. രണ്ടുപേരെ കാര്യത്തിലേ പറഞ്ഞു, ഒന്ന് ടി ജി കൊടുത്ത് പിന്നെ കൊടുത്ത് രമേശ് ചെന്നിത്തല. വളരെ പക്വമായ ഒരു സാധനം കൊടുത്തു. നിങ്ങളെല്ലാം കണ്ടു, നമുക്ക് ഒന്നുകൂടെ കാണാം. ഇവ ഇരുന്ന് പുഴുക്കണം, നിങ്ങൾ കാണണം. അനിൽ ആന്റണി പോയതിനെ കുറിച്ച് എന്താ രമേശ് ചെന്നിത്തല അങ്ങയുടെ അഭിപ്രായം? അനിൽ ആന്റണിയുടെ മാതാവ് ഒരു സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആണ് മക്കളെങ്കില് ശ്രീ രമേശ് ചെന്നിത്തല എങ്ങനെയാണ് കാര്യങ്ങൾ? അതായത് മക്കളെ ഒരു സേഫ് ഹേവനിലേക്ക് കൊണ്ടുവിടുക എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുകയാണ് എ കെ ആന്റണിയെ പോലെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന മഹാനായ ഒരു നേതാവിന്റെ ഭാര്യ എന്നുള്ളൊരു അവസ്ഥ. നമുക്കതിലെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കല്ല, പക്ഷേ ബി ജെ പി ഇത്രയും പറഞ്ഞത് വ്യക്തിപരമല്ലെന്ന് അവൻ ആവിഷ്കരിക്കുകയാണ്. കൈയൊക്കെ എടുത്ത് വെച്ച് ആളുകൾ പോകുന്നു, താല്പര്യപ്പെടുന്നു, നല്ല സാധ്യതകളുള്ള പാർട്ടി ഏതാണോ അതിലേക്ക് പോകുന്നു, അതല്ലാതെ പ്രത്യയശാസ്ത്രമൊന്നും പ്രശ്നമല്ല എന്നുള്ള നിലയിലേക്ക് ചെറുപ്പക്കാരും മാതാപിതാക്കളും ഒക്കെ വിചാരിച്ചു തുടങ്ങിയ എന്താ അവസ്ഥ നമ്മുടെ നാട്ടിലെ? നേരത്തെ വിചാരിക്കേണ്ടിരുന്നു, മറ്റേ അങ്ങേര് നിന്നെ പറ്റി അങ്ങ് ജനിപ്പിക്കണേ മുമ്പേ വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത് സഹിക്കേണ്ടി വരും, നിനക്ക് ഇത് അനുഭവിക്കേണ്ടി വരും. കഷ്ടം രമേശ് ചെന്നിത്തല എന്ന് വെച്ചാൽ വളരെ പക്വമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയായിരിക്കണം,
എന്നുള്ള രീതിയിലുള്ള കൃത്യമായ മറുപടിയാണ് പുള്ളി കൊടുത്തത്. നമുക്ക് അതുകൂടെ കേൾക്കാം. നമ്മുടെ നാട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കാനും ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എം വി രാഘവൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിൽ അദ്ദേഹത്തിന്റെ മകൻ നികേഷ് കുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ബോഡി ലാംഗ്വേജ് മാറി ഇപ്പുറത്തെ സൈഡ് ഈ കോളം കൂടെ ശ്രദ്ധിച്ചോണേ, വാഴ ഇരിക്കുന്നത് കൈകെട്ടി ഇരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഉരുകി ഉരുങ്ങി ചെറിയെന്നൊക്കെ ഇങ്ങനെ ഒലിച്ചു വരും. നാണ അവനങ്ങ് ഇരിക്കാൻ വലിയ കസേര ഇരുന്ന് തിരിയും മറിയലാണ് കൊടുത്തെന്ന് വെച്ചാൽ അണ്ണാക്കിലിട്ടാണ് അടിച്ചു കൊടുത്തത്. അപ്പൊ ഞങ്ങളാരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവരുടേതായ താല്പര്യങ്ങളാണ്. മുഖത്തോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്ന് തോന്നി, അദ്ദേഹം മത്സരിച്ചു. അല്ലെങ്കിൽ എം വി രാഘവന്റെ രാഷ്ട്രീയം മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ എം വി ആർ ആവശ്യപ്പെട്ടു അദ്ദേഹത്തോട് മാറണമെന്ന്. അതൊക്കെ ഇതിനകത്ത് സ്വാഭാവികമായ സംഭവങ്ങളാണ്. ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും മത്സരിക്കും. അതിനകത്ത് ഫാക്ഷനുകളുണ്ട്. എം വി രാഘവൻ മരിക്കുന്നത് 2014 ഞാൻ മത്സരിക്കുന്നത് 2016. അതൊന്നും അല്ലല്ലോടാ പറഞ്ഞ തങ്ങേരി, ഫാക്ച്വലാണോ തിരുത്താൻ നടക്കണം. വേണം എം വി രാഘവനോട് സി പി എം കാണിച്ച ക്രൂരതകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ പോകാൻ പറ്റുന്നത്? ശ്രദ്ധിച്ചോണം, ക്രൂരതകൾ എന്തൊക്കെയാണ്? നിസാര ക്രൂരതകളല്ല, ഇരിക്കുന്ന വായിൽ മീശയും വെച്ചു ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയോ? അദ്ദേഹത്തിന്റെ പാമ്പ് വെള്ളത്ത് കേന്ദ്രം തീയിട്ടു, അദ്ദേഹത്തിന് വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. കൂത്തുപറമ്പിൽ അദ്ദേഹത്തെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ വരെ ശ്രമിച്ചു. വായിൽ വരടാ മീശയെന്ന് കൈയെടുത്ത് വായിക്കാത്തോട്ട് വരലറ നികേഷ് കുമാരെ സ്വന്തം തന്തയെ കൊല്ലാൻ നടന്നവന്മാരെ കൂടെ നിന്ന്. ഇപ്പം എനിക്കിപ്പോൾ അവസാനമായി കാണിക്കാനുള്ള ഒരു ഫോട്ടോയാണ് അതാണ്ട് ഈ ഫോട്ടോ. ഇത് ക്ലിഫ് ഹൗസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കുടംപുളി ഇട്ട് വറ്റിച്ച് തിന്നോ എന്ന് പറഞ്ഞാൽ നീ അത് തിന്നും, തിന്നേം ചെയ്യും. വാ കഴിവാതെ വായും കൈയും കഴിവാതെ മണപ്പിച്ച് നടക്കും മാസം തോറും. അതാണ് നീ നികേഷ് കുമാറെ. ആ പൊതിക്കാത്ത എന്തിനാണ് അറിയാല്ല ക്ലിഫ് ഹൗസ് എന്ന് വന്നത്. കുടംപുളി ഇട്ട് വറ്റിച്ച് തിന്നു നീ, എന്നിട്ട് കൈയും കാലും കഴിവാതെ ഇങ്ങനെ മണപ്പിച്ച് നടക്കട്ടാ. വേണം